തീർച്ചയായിട്ടും അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം. 50% സ്കോളർഷിപ്പ് കിട്ടിയാൽ 25 ലക്ഷം 26 ലക്ഷം രൂപയുടെ ഫീസിന്റെ പകുതി അടച്ചാൽ മതി. അപ്പൊ ഈസി ആയിട്ട് പലർക്കും ഇതിന് വരാൻ. എന്തോ ഇതന്നെ മുണ്ടൊക്കെ എടുത്തിട്ട് അപ്പാർട്ട്മെന്റിൽ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. ആ പിന്നെ അതെ, കുറെ പേരുണ്ട്. അവിടെ ഇരുന്ന് മിഠായി എത്ര. ഞാൻ ഇന്നലെ എനിക്ക് കപ്പ് ബിരിയാണി ഒക്കെ അതെ, കടലയിട്ട കപ്പ് ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. നിലക്കടലയൊക്കെ ഇട്ട കപ്പ് ബിരിയാണി അല്ലെ എഞ്ചു? അത് ഏത് സൈഡില? പട്ടിമറ്റ സൈഡ് അല്ലേ? ഞാൻ ആദ്യമായിട്ട് വൈകുന്നേരമായിട്ട് പോയാൽ മതിയോ? തൊട്ടടുത്ത് കടയാണ് വെച്ചു. അന്നത്തെ ദിവസം മിഡ്സമ്മർ ആയിരുന്നു. എൽദോയിനെയും ജെറിനെയും ഞാനിപ്പോ ഇത്രയും കുറെ വർഷങ്ങളായത് 2-3 വർഷമായിട്ട് അറിയാം. നമ്മളിപ്പോ ഞാൻ ഫേസ്ബുക്കില് വർഷങ്ങളായിട്ട് ഞാൻ വെച്ചിട്ട് ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സാണ് വർഷങ്ങളായിട്ട് നമ്മള് നമ്മളിടയ്ക്ക് ഞാനിടയ്ക്ക് വരുന്നുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട്, നിങ്ങള് സ്റ്റുഡന്റ് വിസയിലൂടെ വന്നതാണ്. അപ്പോഴേ ഒരുപാട് പേര് സ്വീഡനിലേക്കും, എനിക്ക് ഒരു സമയത്ത് കാനഡയിലേക്ക് ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഇപ്പൊ സ്വീഡനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വന്നേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ കുറച്ചു പേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് പറയാം, എങ്ങനെയാ വന്നത്, എങ്ങനെയാണ് വരാൻ പറ്റുന്നത്, സ്കോളർഷിപ്പ് ഉണ്ടോ, എന്താണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ 2018 സ്വീഡനിലേക്ക് വരുന്നത്. ഒന്നും ഇതുപോലെ തന്നെ ഒരു ഏജൻസി മുഖാന്തരമാണ് ഞങ്ങളിവിടെ എത്തുന്നത്. പക്ഷെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വീഡനെ കുറിച്ച് വലിയൊരു അറിവോ അല്ലെങ്കിൽ ആധികാരികമായിട്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും എബ്രോഡ് ചെല്ലുക അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോവുക എന്നൊരു കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. വേറെ നല്ല, ഇപ്പൊ കാനഡയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് IELTS വേണം, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കിയപ്പോ സ്വീഡനൊന്നും വേണ്ട, കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഇവിടെ എത്താനായിട്ട്. മാസ്റ്റേഴ്സ് എടുക്കാന്ന് പറയുമ്പോ ഇവിടെ കൂടുതൽ എല്ലാരും പ്രിഫർ ചെയ്യണ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് ഇവിടെ കൂടുതൽ ആൾക്കാരും വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വേണ്ട കാര്യം, നാട്ടില് 4-year degree ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യണേ. ബിടെക്കോ അല്ലെങ്കിൽ BHMO BFarm, അങ്ങനെ 4-year degree ഇവിടെ വാല്യൂ ഉള്ളൂ. 3-year degree ആണെങ്കിൽ നമ്മൾ IELTS നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഡിഗ്രി മാസ്റ്റേഴ്സും കൂടി എടുത്ത IELTS വേണ്ട. ഇങ്ങനെയാണ് ഞങ്ങള് പോകുന്നത്. 4-year ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞായിരുന്നു, അപ്പൊ എനിക്ക് IELTS വേണ്ടായിരുന്നു. ഓക്കേ, അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ IT ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് വന്നത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നിരുന്നാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ഓർക്കണം. അപ്പൊ 1-year പീരീഡിനുള്ളിൽ എനിക്കൊരു ജോലി കിട്ടി, എനിക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പോ ഞങ്ങൾ വിസ ഒന്ന് കൺവേർട്ട് ആക്കി. മീൻസ് അത്രയും നാളും ഞാൻ ഡിപ്പെൻഡ് ആയിരുന്നു. എനിക്ക് വിസ കിട്ടി കഴിഞ്ഞപ്പോ എന്റെ ഡിപ്പെൻഡ് ആയിട്ട് ജെറും വന്നു. പിന്നെ വേണമെങ്കിൽ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി, 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് ജോലി, ഇപ്പൊ എൽദോയ്ക്ക് പെട്ടെന്ന് ജോലി കിട്ടി, പാർട്ട് ടൈം ജോലി കിട്ടി, ഇപ്പൊ വർക്ക് പെർമിറ്റിലേക്ക് മാറി. ഒരുപാട് പേര്
വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അവര് ചോദിക്കാറുണ്ട്. അപ്പൊ പലർക്കും ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല, ഏജൻസികൾ പറയുന്ന അറിവുകളൊക്കെ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിവിടെ വന്നു, ഒരുപാട് പേര് ഇവിടെ ഈ യങ് ഷോപ്പിംഗിൽ തന്നെ മലയാളികൾ പഠിക്കുന്നുണ്ട്, സ്റ്റോക്ക്ഹോമിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇത്ര നാളുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മളൊന്ന് പഠിക്കുക സ്വീഡൻ എന്താണെന്നും ഇവിടെ വന്നുള്ള ബെനിഫിറ്റ്സ്. അത് നിങ്ങൾ പഠിച്ചത് പറഞ്ഞു, അപ്പൊ ആളുകൾക്ക് കുറച്ചുകൂടെ. അതെ, ഞങ്ങൾ പഠിച്ചത് നല്ല രീതിയിലാണ് ഞങ്ങൾ പഠിച്ചെടുത്തത്, നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്, നല്ല മധുരമുള്ളത് കൈപ്പേറിയ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്തും നമ്മളൊരു ഏജൻസി വഴിയാണല്ലോ വന്നത് പറഞ്ഞല്ലോ. ആ ഏജൻസി വഴി വന്നെങ്കിലും ആ ഏജൻസിക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് അറിയായിരുന്നുള്ളൂ. നമുക്ക് അത് കൂടുതൽ എക്സ്ട്രാ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. കാരണം അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിപ്പെടുക എന്നുള്ളത് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതായിരുന്നു നമ്മുടെ ചിന്ത. അപ്പൊ നമ്മളോർത്തു, ഓ ഓക്കെ, അപ്പൊ ഏജൻസിക്കാരും പറയുന്നത് ഇങ്ങനെയാണ്, ഓക്കെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടും, പെട്ടെന്ന് തന്നെ പി ആർ ഒക്കെ കിട്ടും, എല്ലാം കൊണ്ട് സേഫാണ്, നല്ല കൺട്രിയാണ്, ലാംഗ്വേജ് പ്രശ്നമില്ല, മീൻസ് ഇവിടെ സ്വീഡിഷ് ആണല്ലോ, അപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ രാജ്യം എന്താണെന്നും ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നും സിറ്റുവേഷൻസ് എന്താണെന്നും നമ്മൾ ശരിക്കും നമ്മൾ അറിയണത്. അത് നല്ലൊരു കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. ഞാനിവിടെ ഡെൻമാർക്കിൽ വന്നിട്ട് 10-12 വർഷമായി. എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളിവിടെ ഇപ്പൊ ഡെൻമാർക്കിലാണെങ്കിൽ ഭാഷ ഇല്ലാണ്ട് സാധാരണ ജോലികൾക്കൊന്നും അത്ര ഈസിയല്ല സാധാരണ ജോലികൾ കിട്ടാൻ. ഐ ടിക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ്, ഏകദേശം അതേ രീതി തന്നെയാണല്ലോ ഇവിടെയും. അതെ, ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഈ ലാംഗ്വേജ് വേണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പൊ സിരീഷ് പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് സിരീഷ് ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ചില പ്രത്യേകിച്ച് നമ്മൾ ഐ ടി പ്രൊഫഷൻ എടുത്തു നോക്കുമ്പോൾ ഐ ടിയിലേക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരുന്നില്ല, ലാംഗ്വേജ് വലിയ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഐ ടിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ജോലികൾക്കും ഇവിടെ എഞ്ചിനീയറിംഗിൽ, ഇപ്പൊ മെക്കാനിക്കലാണെങ്കിലോ അല്ലെങ്കിൽ ഏത് ഫീൽഡാണെങ്കിലും അത്യാവശ്യം എല്ലാവരും ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അപ്പോ ഇപ്പൊ എൽദോ എന്താ ചെയ്യണേ? അതായത് എൽദോ ഈ ഒരു കൺസൾട്ടൻസി പോലെ നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് വിസയിലുള്ള കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഒരു ഏജൻസി ചെയ്യുന്നുണ്ട്, എന്റെ ഏജൻസിയുടെ പേര് ഫ്രംടൺ എന്നാണ്. ഞാൻ നമ്മൾ കൊണ്ടുവരുന്ന, ഇപ്പൊ മറ്റുള്ള ഏജൻസിക്കാർ പറയുന്ന പോലെ മോഹന വാഗ്ദാനങ്ങളൊന്നും നമ്മൾ ആർക്കും കൊടുക്കില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരാളെ ഇവിടെ എത്തിക്കുള്ളൂ. അതിപ്പോ നമുക്ക് 100 പേര് വേണം നിർബന്ധമില്ല, ഒരാളെങ്കിൽ ഒരാള്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ആൾക്കാരെ മാത്രമാണ് നമ്മൾ കൊണ്ടുവരുള്ളൂ. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പേര് ലോണൊക്കെ എടുത്ത് പോരാനായിട്ട് താല്പര്യപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും ചിന്ത എങ്ങനെയാണ്, ഓക്കെ നമ്മൾ ലോൺ എടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ലോണൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയണേ, നല്ല ജോലി കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഈ ലോണൊക്കെ എടുത്ത് വന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 25 ലാക്സോളം നമ്മളിപ്പോ പാർട്ട് ടൈം, നിങ്ങൾ പാർട്ട് ടൈം ജോലി കിട്ടിയെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ ഈ ലോൺ എടുക്കുന്ന പൈസ നമുക്ക് അടച്ചുകൂടെ? ഇല്ല, അത് ഒരിക്കലും അടയ്ക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല, ഇല്ല. നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു നാട്ടിൽ, അതായത് ഒരു മാസ്റ്റേഴ്സിന്റെ ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ മാസ്റ്റേഴ്സ് ഒരു വർഷമല്ലേ ഇവിടെ? ഇല്ല, 2 ഇയർ പ്രോഗ്രാമും 1 ഇയർ സ്റ്റേ ബാക്കും ആണ് ഇവിടെ. ചില സ്ഥലങ്ങളിലൊക്കെ 1 ഇയർ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ 1 ഇയർ മാസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ അതിൽ നമുക്ക് പേഴ്സണൽ നമ്പർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അത് കിട്ടില്ല. അത് കിട്ടാൻ നമുക്ക് പറ്റില്ല. 1 ഇയർ മാസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ, ഉണ്ട്, പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് അത്. അപ്പൊ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവറേജ് ഒരു സെമസ്റ്ററിന് എന്ത് ഫീസ് വരും? നമ്മുടെ നാട്ടിൽ ഒരു 5.5 ലക്ഷം രൂപ നമുക്ക് ഫീസ് ഒരു സെമസ്റ്റർ, 6 മാസത്തേക്ക് പ്ലസ് അക്കോമഡേഷൻ ഫുഡ്. അക്കോമഡേഷൻ ഏകദേശം നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നാട്ടിലൊരു എന്താ പറയാ ഒരു മാസം തന്നെ ഒരു 30,000 രൂപ നമുക്ക് അക്കോമഡേഷന് മാത്രം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഫുഡിന് ഒരു 20,000 രൂപ വരുമോ? ഇല്ല, 15,000 രൂപയിൽ നിൽക്കുമായിരിക്കും. ഏകദേശം ഒരു 50,000 രൂപ കൂട്ടിക്കും.
ഫുഡും താമസവും കൂടെ കൂടി ഒരു മാസം. അപ്പൊ ഒരു 600,000 രൂപ ഉണ്ടെങ്കിൽ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഈ അഡ്മിഷൻ എന്ത് ഫീസ് ഉണ്ട്? എവിടെ യൂണിവേഴ്സിറ്റിയിലോ? യൂണിവേഴ്സിറ്റിയിലോ? വേറെ ഫീസ് ഒന്നും, വേറെ ഫീ ഒന്നും ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 600,000 ആണ്. പിന്നെ നമുക്ക് 24,000 രൂപ വേണ്ടി ഒരു സെമസ്റ്റർ, ഒരു 24-25 ലക്ഷം രൂപ വേണം ഒരു ഒരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്തോ ചെയ്യണേ ഒരാളെ, ഇപ്പൊ ഞാനിതിങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാ, ഒരുപാട് പേര് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും നമ്മള് ഈ സ്കാൻഡിനേവിയയില് ഞാൻ താമസിക്കുന്നതുകൊണ്ട് എന്നെ അറിയുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, പലരോടും ചോദിക്കാറുണ്ട്. പലർക്കും പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ഇവിടെ ജീവിച്ച് ഈ ഒരു വിസയിൽ വന്നു, പിന്നീട് ജോലി കിട്ടി, ഇപ്പൊ കുറച്ചുപേരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നേ, ഇപ്പൊ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈസി ആയിട്ട് വിസ കിട്ടും എന്ന് വെച്ചാൽ, അവർക്ക് വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, 25 ലക്ഷം രൂപയുണ്ട്, വേറെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. ഫിനാൻഷ്യലി നമ്മൾ അവിടെ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. മീൻസ് മെയിൻ അക്കൗണ്ട് ഹോൾഡർ, മീൻസ് മെയിൻ വിസ ഹോൾഡർക്ക് ഏകദേശം 14 ലാക്സോളം ഇന്ത്യൻ റുപ്പി നമ്മൾ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. 14 ലാക്സ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. അതുകൂടാതെ നമ്മൾ ഇപ്പൊ ഡിപ്പെൻഡൻസ് ആയിട്ട് കുട്ടികളും, കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫും ഒക്കെ പോരുന്നുണ്ടെങ്കിൽ ഏകദേശം 25 ലാക്സോളം നമ്മൾ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. 25 ലാക്സ് വരാൻ പറ്റും ഇവിടെ. അതാണ് ഇവിടുത്തെ സ്വീഡന്റെ പ്രത്യേകത. ഇപ്പൊ കാനഡ പോലെ മറ്റു രാജ്യങ്ങൾ പോലെയല്ല, സ്വീഡനിൽ എല്ലാവർക്കും ഒരേ ഒരുമിച്ച് പോരാ. ഏജ് ഒരു ബാരിയർ അല്ല ഇവിടെ. പിന്നെ 40 വയസ്സുണ്ടെങ്കിലും 50 വയസ്സുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇവിടെ സ്റ്റുഡന്റ് പഠിക്കാനായിട്ട് നമുക്ക് പോരാം, വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഈ പഠിക്കുന്നതിന് പ്രായപരിധി ഒന്നുമില്ലല്ലോ. ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം, എത്ര വേണമെങ്കിലും പഠിക്കാം. കുറെ പേര് പി എച്ച് ഡിക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്ന് പിന്നെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം, അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറിന് ജോയിൻ ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. കഴിവുണ്ടോ, എന്ത് വേണമെങ്കിലും നേടാമെന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചർ സെറ്റിൽ ആക്കാൻ നല്ലതായിട്ടാ തോന്നുന്നത്? ഞാനൊരു ഫുള്ള് ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ 100% ഉറപ്പ് പറയാൻ പറ്റുന്നവര്. കാരണം എനിക്കിപ്പോ നിങ്ങളെ അറിയാം, നിങ്ങള് ഈ ഒരു 3 വർഷത്തിൽ കൊറേ സ്ട്രഗിൾ ചെയ്തതിനെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ട്രാക്കിലേക്ക് ആയിട്ടുണ്ട്. അതെ, ഏകദേശം ട്രാക്ക് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2018 ഇവിടെ എത്തി. ഏകദേശം ഒരു 2020 ആ ഒരു ടൈം വരെ ഏകദേശം ഒരു 2 ഇയറോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തു. ശരിയാ, എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടി കഴിയുമ്പോൾ അക്കോമഡേഷൻ കിട്ടണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അക്കോമഡേഷൻ കിട്ടുമ്പോൾ നമുക്ക് ജോലി ചെയ്യണം. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മുടെ ജോബ് കോൺട്രാക്ട് കാണിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഫസ്റ്റ് ഹാൻഡ് കോൺട്രാക്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഒരു മാസ്റ്റേഴ്സിന് വരാൻ നിൽക്കുന്ന ഒരാള്, ആളുടെ കയ്യിൽ 25 ലക്ഷം രൂപയുണ്ട്. മാസ്റ്റേഴ്സിന് വരാൻ എലിജിബിൾ ആണ്, ബി ടെക് പോലത്തെ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ILTS ഒക്കെ എഴുതി ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പൊ ഈ മാസ്റ്റേഴ്സിന് വരാൻ റെഡിയായി എല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ സർവീസ് ചാർജ് മേടിക്കും? ഞങ്ങള് ഇപ്പൊ സ്റ്റുഡന്റ് മാത്രം, മീൻസ് ഇപ്പൊ ഒരു ബിടെക് കഴിഞ്ഞ വരുന്ന ഒരാളാണെങ്കിൽ, മാരീഡ് അല്ലെങ്കിൽ, നമ്മൾ ആളുടെ 10,000 rupees നമ്മൾ സർവീസ് ചാർജ് മേടിക്കുന്നുണ്ട്. മാരീഡ് ആണെങ്കിൽ, മാരീഡ് ആണെങ്കിൽ ഒരു 20,000 മീൻസ് രണ്ടുപേരുടെ വിസയുടെ പ്രോസസ്സിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, വിസ കിട്ടും പറഞ്ഞ് നമ്മൾ ഉറപ്പ് പിടിച്ചു നമുക്ക് ആരും നമുക്ക് ചെയ്യാം. ഈ വിസ കിട്ടിയില്ലെങ്കിലും ഈ ഫീസ് മേടിക്കും ഇല്ല. നമ്മള് നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞ് വിസ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സർവീസ് ചാർജ് മേടിക്കുള്ളൂ. അതായത് പേപ്പർ വർക്ക് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഫീ മേടിക്കില്ല. വിസ കിട്ടിയതിന് ശേഷം അവർക്ക് ഫുൾ എല്ലാ കാര്യങ്ങളും റെഡി ആയതിനു ശേഷമാണ് നമ്മൾ അവരുടെ ഫീ മേടിക്കുള്ളൂ. ഓക്കെ, അത് നമ്മൾ 100% നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ഏജൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളെങ്ങനെയാണ്, അതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ചില ഏജൻസികൾ ചെയ്യുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്നും ചെയ്യില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അവരുടെ നിന്ന് ഒരു 10 പൈസ പോലും മേടിക്കത്തില്ല. എല്ലാം അവിടെ കാര്യം പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. അഡ്മിഷന് തയ്യാറെടുക്കുന്ന ആൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ അക്കൗണ്ടിൽ പൈസ കൊടുക്കുന്നു, അവർ തന്നെ പ്രോസസ് ചെയ്യുന്നു. വിസ റിജക്ട് ആയാലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ നമ്മൾ പറയും, ഇത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരാൾ പറയും,
ഇപ്പൊ നല്ലൊരു ജോലിയുള്ള ഒരാള്, ഇപ്പൊ നാട്ടിലിപ്പോ നല്ലൊരു ഗവൺമെന്റ് ജോലിയോ, ചിലര് വരുന്നുണ്ട്, ഗവൺമെന്റ് സർവൻസ് തന്നെ വരുന്നുണ്ട്. കുറെ പേര് ഓക്കെ എനിക്ക് ജോലി മടുത്തു, എനിക്ക് എങ്ങനെ എബ്രോഡ് പോണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരോട് ഒരിക്കലും പറയില്ല നിങ്ങളെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പറയാനായിട്ട് പറയില്ല. നല്ലൊരു ജോലിയുള്ള അതൊരു നല്ല ഡിസിഷൻ ആയിരിക്കില്ല. വന്ന് ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷം നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. അതായത് വരുന്ന സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ ഇപ്പൊ ഒരു നല്ല വൈറ്റ് കോളർ ജോബ് കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസിലെല്ലാം എനിക്ക് പേഴ്സണലി അറിയാൻ ഒത്തിരി പേരുണ്ട് നാട്ടില് നല്ല നല്ല നിലയിൽ വർക്ക് ചെയ്തവര്, 10 വർഷം 12 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള നല്ല ഹൈ സാലറി മേടിച്ച ആൾക്കാര് ഓക്കെ അവരെ ജോലി മടുത്തു, പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് ജോലി മടുത്ത് ഓക്കെ എബ്രോഡ് പോയേക്കാം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവരുടെ അവസ്ഥ എന്താണ്. 2009-10 ഡെൻമാർക്കിൽ ഗ്രീൻ കാർഡിൽ ഒരുപാട് പേര് മലയാളികൾ വന്നു, നമ്മൾ അറിയുന്ന ഒരുപാട് പേര്. അപ്പൊ അവർക്കെല്ലാം ഇതുപോലെ നല്ല ജോലി നാട്ടിൽ നിന്ന് റിസൈൻ ചെയ്യാം, ജോബ് സീക്കിംഗ് വിഷയമായിരുന്നു, നല്ല ജോലികളും നല്ല പൊസിഷനൊക്കെ റിസൈൻ ചെയ്താണ് പലരും വന്നേ. ഇവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ, അതായത് ഒരു വൈറ്റ് കോളർ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കും, ശമ്പളമുണ്ട്, ബേസിക് സാലറി എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷേ അവരുടെ പലർക്കും മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് തിരിച്ചുപോയി. അപ്പൊ അത് ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യാൻ മെന്റലി പ്രിപ്പയർഡ്. കാരണം ഇവിടെ വന്ന ഡിഷ് വാഷിംഗ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ജോലികൾ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മള് നാട്ടിൽ നോക്കുമ്പോ ഇതൊക്കെ ഒഴിവ് വളരെ മോശപ്പെട്ട നമ്മുടെ നാട്ടിൽ സാധാരണ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, കാരണം നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ലൈഫ് സ്റ്റൈൽ എന്റർലി ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ ഇപ്പൊ വേറൊരു എന്താ പറയാ ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകുന്ന ഒരു ഫീൽ അല്ല എന്ന് വിചാരിച്ചു. ഇത് സ്വർഗമെന്ന് വിചാരിക്കാൻ ഒരിക്കലും വിചാരിക്കാൻ, കാണുമ്പോ ഒക്കെ സ്വർഗം പോലെ തോന്നും, പക്ഷെ അത് സ്വർഗമല്ല. നമ്മള് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വർഗമായിട്ടാണ് അങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ നാട്ടില് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ ഇപ്പൊ നിങ്ങളെ പോലെ പലരെ കാണുമ്പോഴും ഞാൻ പലരുടെ വീടുകളിൽ പോകുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വെച്ച് ഇത് സ്വർഗമല്ല ഒരിക്കലും. ഇവിടെ നമുക്ക് കഷ്ടപ്പെട്ടാൽ ജീവിക്കാം അല്ലേ, കഴിവുള്ളവനും കഷ്ടപ്പെടാൻ മനസ്സുള്ളവനും. അതെ, നല്ലൊരു രാജ്യമാണ് സ്വീഡൻ. അതെ, എന്താ പറയാ ഇപ്പൊ ഈ പ്രാവശ്യം നാട്ടില് മധുര സ്മരണകളൊക്കെ അയവിറക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതെ, ജീവിക്കാം, നാടാണ് സ്വർഗം നമുക്ക്. അതെ, പക്ഷെ ആ സ്മരണകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അയവറത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ അധ്വാനിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇപ്പൊ എന്തോ ആദ്യം സംസാരിച്ചപ്പോ ഈ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് അധികം ആരും വെളിപ്പെടുത്താത്ത ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അതായത് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് സ്കോളർഷിപ്പിനുള്ള, അങ്ങനെ സാധാരണ ഏജൻസികൾ അത് പറയുന്നില്ല, ആരും പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ എന്താ പറയാ മിക്ക ഏജൻസികളും അത് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും സ്വീഡനിലെ യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ മാർക്കിന്റെ ബേസിൽ, അതുപോലെ തന്നെ ചിലവരിപ്പോ കോഴ്സ് കഴിഞ്ഞ് ജോലി ചെയ്തവരുണ്ട്, അവരുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ അവരെങ്ങനെ ടാലന്റഡ് ആണോ എന്ന് നോക്കിയിട്ടൊക്കെയാണ് യൂണിവേഴ്സിറ്റികള് എന്താ പറയാ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. സ്കോളർഷിപ്പ് കിട്ടും, അത് ഡിപ്പെൻസ് ആണ്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അത് യൂണിവേഴ്സിറ്റിയാണ് അതിന്റെ ക്രൈറ്റീരിയസ് തീരുമാനിക്കുന്നത്. പക്ഷെ നമുക്കത് അറിയത്തില്ല അവർ എന്ത് ബേസിലാണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. നമുക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഓക്കെ, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യണേ. അഡ്മിഷൻ സമയത്താണ് അപ്ലൈ ചെയ്യുന്നത്, അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എൽദോയുടെ അടുത്ത് ഒരു അഡ്മിഷൻ വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം. 50% സ്കോളർഷിപ്പ് കിട്ടിയാൽ 25-26 ലക്ഷം രൂപയുടെ ഫീസിന്റെ പകുതി അടച്ചാൽ മതി. അപ്പൊ ഈസി ആയിട്ട് പലർക്കും ഇതിന് വരാൻ പറ്റും. ഒരേ ഒരു കാര്യം, ലോൺ എടുത്ത് പഠിക്കാൻ വരരുത്. അതെ, ഞാൻ അത് ഒരിക്കലും ആരെയും നിർബന്ധിക്കില്ല. കാരണം പറയാ, അല്ല എനിക്കും അത് തന്നെ പറയാനുള്ളൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് ആത്മവിശ്വാസം. ചിലവര് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഓക്കെ വീടിരിക്കുന്ന സ്ഥലം ബാങ്കിൽ പണയം വെച്ചിട്ട് പഠിക്കാൻ വരാന്ന് പറയും, ഒത്തിരി ഒത്തിരി ഡൗട്ട്സ് ആണ്. എന്തോ വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ആഗ്രഹിക്കണം, ഞാൻ ഉൾപ്പെടെയുള്ളവര് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് പേര് നാട്ടിൽ പലരുടെയും കൈ പൈസ കൊടുത്ത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, നമുക്കിത് ചീറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിച്ച ഈ നിനക്ക് ഇവിടെ ജോലി കിട്ടും അല്ലെങ്കിൽ നിനക്ക് ഇവിടെ സ്വർഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും, നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ എന്നെ വിളിക്കുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേരും പറയാം, ചിലപ്പോൾ 80 പേരും വരും.
അത് നമുക്ക് ഗ്യാരണ്ടിയാണ്. നമ്മുടെ നാക്ക് പോലെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ നമുക്ക് ആ പൈസ വേണ്ട. കാരണം പറയാം, കഷ്ടപ്പെട്ട് നമുക്കറിയാം കഷ്ടപ്പാടിന്റെ വില എന്താ. കഷ്ടപ്പെടുന്നത് എത്രമാത്രം ദുരിതമുള്ള കാര്യമാണെന്ന് എന്നറിയാം. അതിന് എഫേർട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, സ്വീഡനിൽ വന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു വീഡിയോ ഈ നമ്മൾ പലപ്പോഴും സംസാരിച്ചെങ്കിലും ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ എന്തോ ഇങ്ങനെ കുറെ ജെനുവിനായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് ആർക്കെങ്കിലും 10 പേരെ കണ്ടോളെങ്കിലും. ഈ ഒരു ഇൻടേക്കിൽ തന്നെ ഏകദേശം ഞാൻ ഇത് പ്രൊമോഷൻ ചെയ്ത മീൻസ് എന്റെ ഏജൻസിയുടെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 100-150 ആൾക്കാരോളം എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റുഡൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്ത അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിഷൻ ഞാൻ ചെയ്തു. ഓക്കെ, ഞാൻ ഇവരുടെ കാര്യങ്ങൾ പറയും, ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും. ഞാൻ നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. കാരണം പറയാ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയുള്ളൂ, ഒരു ഒറ്റ യൂണിവേഴ്സിറ്റിയാണ് സ്വീഡനിൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയുള്ളൂ, അത് എന്റെ ടൗൺ തന്നെയാണ്. ഏത് സ്റ്റുഡന്റ് ഇവിടെ വന്നാലും അവർ എന്നെ കാണും, ഞാൻ അവരോട് സംസാരിക്കും. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയണം. കാരണം പറയാം, ഞാൻ നമ്മളൊരു ആരും ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പൈസ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞ ഒരു ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റും. അത്രമാത്രം അത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒപ്പനുള്ള കാര്യങ്ങൾ പറയും നമ്മളെപ്പോഴും. അല്ല, അത് എന്തായാലും തീർച്ചയായിട്ടും നല്ല കാര്യമാണല്ലോ. അല്ല, നാട്ടിലെ ഏജൻസികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നാട്ടിലെ ഏജൻസികൾ ആരും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് അഡ്മിഷൻ ചെയ്യുന്നവരല്ല. അവർക്ക് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ചില ഇൻഫർമേഷൻ ഗൂഗിൾ ചെയ്തിട്ട് അവരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഗൂഗിളിലെല്ലാം പോസിറ്റീവായിട്ട് കൊടുക്കുന്നത്. ഈ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. എന്റെ ഏജൻസിയുടെ പേര് ഫ്രംടൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നാണ്. നല്ല ഫ്രാഞ്ചൈസി ഒന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നാണ് ചെയ്യണ എല്ലാ കാര്യങ്ങളും. ഇത് ലേക്ക് പറ്റണോ? പറ്റണല്ലേ ശരിക്കും. സ്വീഡനിലെ വരുന്ന വഴി അതാണ്ടോ? സ്റ്റോക്ക്ഹോമിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇറങ്ങ് ഇറങ്ങ് കുളിക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? യൺ ഷോപ്പിംഗിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? യൺ ഷോപ്പിംഗിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഡെൻമാർക്കാണ് യൺ ഷോപ്പിംഗ് ആണ് രസം. ഏ വാ വാ വാ, നമ്മൾ പോവാ വാ. കൊച്ചു നീന്തട്ടെ. അവന് നീന്താൻ അറിയില്ല. ഡാ, ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ, ഇങ്ങോട്ട് പോരെ. അങ്ങോട്ട് താഴെ കണ്ടില്ലേ? നടന്നോ? എങ്ങനെയൊക്കെ അവിടെ വരെയൊക്കെ പോകും. തണുത്തട്ടുണ്ടല്ലോ. അച്ഛാ, നമ്മളിപ്പോ എങ്ങോട്ട് പോണെന്നറിയാവോ? ഇല്ല, യൺ ഷോപ്പിങ്ങിലെ ഒരു എന്താ പറയാ, നല്ല അതിമനോഹരമായ ഒരു വ്യൂ കാണാനാണ്. എൽമിയ ക്ലിഫ് എന്ന് പറയും. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വ്യൂ കാണിച്ചാൽ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ക്ലിഫ് അല്ലേ? ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന യൺ ഷോപ്പിംഗ് ക്ലിഫ്. ഓക്കെ, വാഴത്തേക്ക് ചാടരുത്, ഇത് കൊള്ളാമെന്താ. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് അറിയാൻ പറ്റും. സൂപ്പർ അല്ലോ.